ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര കഥനത്തിൻ്റെ 110 ഭാഗത്തേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കടുത്തുരുത്തി പള്ളിയിൽ വലിയൊരു സ്വീകരണം സെബസ്ത്യാനി പിതാവിനും മത്തേവൂസ് പാദ്രിക്കുമൊക്കെ ലഭിച്ചതായി നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയല്ലോ. അധികം താമസിയാതെ ആ സന്തോഷം വലിയൊരു കഷ്ടതയിലേക്ക് വഴിമാറുകയാണ്. ഒരു വ്യാജ വാർത്തയെ തുടർന്ന് പിതാവിനെയും മറ്റും രാജകൽപ്പനയെ തുടർന്ന് ഗവർണർ പാറാവിലാക്കി. ഏതാനും ശീഷ്മക്കാരുടെ പ്രേരണയാൽ നടപ്പാക്കിയ ഈ പാറാവ് പിതാവിനെ ഏറെ അപമാനിതനാക്കി. ശീഷ്മക്കാരുടെ പണം വാങ്ങിക്കൊണ്ട് പക്ഷപാതപരമായ നിലപാടെടുത്ത ഗവർണർക്ക് രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിട്ടു. അതുകൊണ്ട് തന്നെ അയാൾ പിതാവിൻ്റെ അടുക്കലെത്തി മാപ്പപേക്ഷിച്ചു. രാജാവിൻ്റെ പക്കലും പിതാവിനായി അയാൾ വാദിക്കുകയുണ്ടായി. ഇതെല്ലാം സംഭവിച്ചത് പിതാവിൻ്റെ അനുകൂലിയും സഹായിയും ആയിരുന്ന ഒരു പണിക്കരുടെ ഇടപെടൽ മൂലമായിരുന്നു എന്ന് സെബസ്ത്യാനി പിതാവ് തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ മനുഷ്യൻ പിതാവിനോട് പ്രതിഫലമായി ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രം, പിതാവിൻ്റെ പ്രാർത്ഥനാ സഹായം മാത്രമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. രാജാവിൻ്റെ മുടക്കുണ്ടായിരുന്ന അവസ്ഥയുണ്ടായി എങ്കിലും അവിടത്തെയും മറ്റിടവകളിലെയും ആളുകൾക്കെല്ലാം പിതാവ് സ്ഥൈര്യലേപനവും മറ്റു കൂതാശകളും നൽകി. ഡിസംബറിലെ ഉപവാസ ദിനത്തിൽ അയൽ രാജ്യങ്ങളിൽപ്പെട്ട അവർക്ക് കടുത്തുരുത്തിയിൽ വച്ച് പട്ടവും പിതാവും സഹചരരും ചേർന്ന് നൽകി. ജോസഫ് സെബസ്ത്യാനി പിതാവ് മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന വിശുദ്ധ പൗലോസിൻ്റെ മണ്ണ് അദ്ദേഹം രോഗികൾക്കെല്ലാം നൽകിയിരുന്നു. അപ്രകാരം തന്നെ വിശുദ്ധ നിക്കളാവസിൻ്റെയും മന്നായും അവർക്ക് നൽകിയിരുന്നു. അവയുടെ ഫലം പെട്ടെന്ന് തന്നെ അനുഭവപ്പെട്ടിരുന്നതായി പലരും സാക്ഷിക്കുന്നുണ്ട്. കുറവിലങ്ങാട്ടെ പ്രഭുവായ മേരക്കാലിയുടെ 2 സഹോദരിമാരുൾപ്പെടെ ധാരാളം മാന്യരായ വിജാതീയർ ഇവയ്ക്കായി പിതാവിനെ സമീപിച്ചിരുന്നു. അനധികൃതനെതിരായും പിതാവിന് അനുകൂലമായും ഇവരെല്ലാം മാറിയത് ജനങ്ങളുടെ ഇടയിൽ പിതാവിനോടുള്ള മതിപ്പ് വർദ്ധിക്കുവാൻ കാരണമായി തീർന്നു. കുറേ നാളുകളായി കൊച്ചിയിലെ യുദ്ധത്തിൻ്റെ ഗതി മാറിയും മറിഞ്ഞുമൊക്കെ ഇരുന്നു. പോർച്ചുഗീസുകാരുടേതിനേക്കാൾ എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും ഡച്ചുകാർക്ക് അനുകൂലമായിരുന്നു കാര്യങ്ങളൊക്കെ. കടൽ വഴിയും കരവഴിയും നദികൾ വഴിയുമുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായി കൊച്ചി. പീരങ്കികളുടെ നാരകീയ ഗർജനങ്ങൾ നഗരത്തിലെ കോട്ടകളിൽ ആഞ്ഞടിച്ചു. ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ജനങ്ങളുടെ കൂട്ടക്കുരുതിയാണ് നടന്നത്. 5 കൈമാളിലെ, അതായത് ഇപ്പോഴത്തെ എറണാകുളത്തിൻ്റെ പതനത്തോടെ ഭക്ഷണക്ഷാമവും ഉണ്ടായതായി പാതിരി തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. കെദോർമോ നായർ ഭടന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടതിനാൽ പിന്തിരിഞ്ഞ് പോയി. പുറക്കാട്ട് രാജാവും യുദ്ധമുന്നണിയിൽ നിന്ന് പിന്മാറി. പിതാവിൻ്റെ സഹചരരായ മത്തേവൂസ് പാതിരിയും മറ്റും കൊത്തളങ്ങളിൽ പകലും രാത്രിയും ചുറ്റി നടന്ന് പാപസങ്കീർത്തനം നടത്തിക്കൊണ്ടേയിരുന്നു. എല്ലാവർക്കും സത്മാതൃകയായി സഹായികളായി അവർ എല്ലായിടത്തും ദിവ്യബലിയർപ്പിച്ച് പിതാവിനോട് ദയയ്ക്കായി യാചിച്ചുകൊണ്ടേയിരുന്നു. അപകടത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ പോർച്ചുഗീസ് അധികാരികൾ
ദൈവകോപത്തെ അടക്കുന്നതിനും അവിടുത്തെ സഹായം നേടുന്നതിനുമായി 1663 ജനുവരി 6 ഒരു വലിയ പരിഹാര പ്രദക്ഷിണം നടത്തി കൊച്ചിയിൽ. സ്വന്തം മാറത്ത് അടിച്ചുകൊണ്ടും കണ്ണീരോടെയും നടത്തിയ പ്രദക്ഷിണം ഫലം കണ്ടില്ല. തങ്ങളുടെ പാപമാർഗങ്ങളിൽ നിന്നും അവർ പിന്തിരിയാതിരുന്നതായിരുന്നു അതിന് കാരണമെന്നാണ് വിവക്ഷ. പ്രദക്ഷിണ സമയത്ത് തന്നെ ശത്രുസൈന്യം ശക്തമായ മുന്നേറ്റം നടത്തിയതായി സെബസ്ത്യാനി പിതാവ് തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവിടെയുണ്ടായിരുന്ന വീടുകളെല്ലാം സ്വന്തമാക്കിയ ഡച്ചുകാർ അവിടെയുണ്ടായിരുന്നവരെയെല്ലാം കൊന്ന് അവിടങ്ങളിലെല്ലാം കശാപ്പ് ശാലകളാക്കി മാറ്റി. കൊച്ചി അനുഭവിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായ രാത്രിയായിരുന്നു അത്. പിറ്റേ ദിവസം സൈമൺ ഗോമസ് ഡി സിൽവായും മറ്റ് ക്യാപ്റ്റന്മാരും സർമൻഡോയും ഒക്കെ യുദ്ധം ഒത്തുതീർപ്പിലെത്തിക്കുവാനായിട്ട് ഭഗീരഥ യത്നം തന്നെ നടത്തി. പക്ഷേ അപ്പോഴേക്കും ക്യാപ്റ്റൻ റിക്ലോഫിൻ്റെ നേതൃത്വത്തിൽ ഡച്ചുകാർ നഗരം പിടിച്ചു കഴിഞ്ഞിരുന്നു. അതോടെ ശത്രുത അവസാനിച്ചു. പോർച്ചുഗീസുകാരുടെ ഭാഗത്തു നിന്ന് ഏതാണ്ട് 300 പേർ മൃതിയടഞ്ഞിരുന്നു. ക്ലേരിമാരും സന്യാസികളുമൊക്കെ അതിലുണ്ടായിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നു. അവരിൽ 70 തികഞ്ഞ തീക്ഷ്ണമതിയായ ഒരു ഡൊമിനിക്കൻ സഭക്കാരനും ഉണ്ടായിരുന്നതായി കാണാം. ഇവരെ എല്ലാം സംസ്കരിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. ആ ദിവസം മുഴുവനും എല്ലാവരും, സെബസ്ത്യാനി പിതാവും മത്തേഉസ് പാദ്രിയുമൊക്കെ അതിൽ വ്യാപൃതരായിരുന്നതായി കാണാം. പ്രിയരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കാ സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര കഥനത്തിൻ്റെ 110 ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച വിചിന്തനം ചെയ്യാം. എൻ്റെ വീഡിയോകൾ പരമാവധി ആളുകളിലെത്തിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന അപേക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.